അന്താരാഷ്ട്ര ജലസഹകരണ വർഷാചരണത്തിന്റെ ഭാഗമായാണ് കിളിക്കൂട്ടം നീരറിവ് എന്ന പേരിൽ ജലമലിനീകരണം തടയുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി പദ്ധതി തയ്യാറാക്കിയത്. മാർത്തോമ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാഡാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വയനാട്ടിൽ 38 ആദിവാസി കോളനികളിലെ 300 കുട്ടികളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പൂതാടി കണിയാമ്പറ്റ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 38 കോളനിയിലെ ആദിവാസി കുട്ടികളുടെയും അമ്മമാരുടെയും വികസനത്തിന് വേണ്ടി കേന്ദ്രീകരിച്ച ഒരു പ്രോജക്റ്റാണ് ചൈൽഡ് ഫോക്കസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഇത് കുട്ടികളുടെ സന്നദ്ധയും എല്ലാവരുടെയും നാനോഹമായ വളർച്ച കൃഷിയാക്കിയാണ് പ്രവർത്തിക്കുന്നത്. 3 ദിവസം നീളുന്ന പരിശീലനമാണ് നൽകുന്നത്. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് പാഠ്യപദ്ധതി. ജലത്തിലെ മാലിന്യത്തിന്റെ തോത് മനസ്സിലാക്കാനും 2015 ജൂൺ വരെ മഴ അളന്ന് രേഖപ്പെടുത്തുന്നതിനുമുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് മഴ കലണ്ടറും നൽകുന്നു. വിവിധ പരിശീലന പ്രവർത്തനങ്ങളും ശില്പശാലകളും ക്യാമ്പിലുണ്ട്. വൃക്ഷത്തെ നടുന്നതും പരിസ്ഥിതി സംരക്ഷണവും കുട്ടികളിലൂടെ നടപ്പിലാക്കുകയാണ് കാഡിന്റെ ലക്ഷ്യം. വരും തലമുറയ്ക്കായി കുടിവെള്ളം സംരക്ഷിക്കുക എന്നതാണ് കിളിക്കൂട്ടം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കുട്ടികളിൽ തുടങ്ങിയ പ്രവർത്തനം ഫലപ്രാപ്തിയിലെത്തും എന്ന് തന്നെയാണ് ഇവരുടെ വിശ്വാസം. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.